ഹായ് ഗൈസ്, ആപ്പിളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് ചുനക്കര എന്ന സ്ഥലത്താണ്. നമ്മളിന്ന് വന്നേക്കുന്നത് നിങ്ങളെ ഒരു യൂണിക് ഗ്രാഫിക്സ് ഉള്ള ഒരു വണ്ടി പരിചയപ്പെടുത്താനാണ്. യൂണിക് ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ നിങ്ങളെ ഞാൻ സൈഡിൽ വന്ന് ഫുള്ള് കാണിച്ചു തരാം. വണ്ടിയുടെ പേര് നമ്മുടെ കാർബൺ ഹോളിഡേസിൻ്റെ കോബ്ര എന്നാണ്. അപ്പം വണ്ടിയുടെ ഗ്രാഫിക്സും കാര്യമെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മുടെ കാർബൺ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു 8 ടോപ്പ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്, എല്ലാം വണ്ടിയിൽ കാണുന്ന പോലെ തന്നെ. അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് കാർബൺ ട്രാവൽ മെയ്റ്റ് എന്നൊരു ഫോണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഒരു രക്ഷയില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കോബ്ര എന്നൊരു ബാഡ്ജിങ് കാണിക്കുന്നുണ്ട്, അവിടെ ഒരു കോബ്രയും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും വണ്ടി ഫുള്ള് കളറായിട്ടുണ്ട്. താഴെ കൊച്ചു കൊച്ചു ബോർഡുകളും കൊടുക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യം എടുത്തു പറയണം. ഒരു സംതിങ് സ്പെഷ്യൽ, ഒരു യുണീക്ക് എന്ന് പറയുന്നൊരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ഈ ഗ്രാഫിക്സിൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളെ സൈഡിൽ ചെന്നിട്ട് ഫുള്ള് കാണിച്ചു തരാം. ഒരു സംതിങ് യുണീക്ക് ലുക്കാണ് ഈ ഒരു ഗ്രാഫിക്സിൻ്റെ കാണുന്നത്. നമ്മൾ അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ടിപ്പിക്കൽ നമ്മുടെ സെഡോണിൽ കാണുന്ന പോലെ തന്നെ രണ്ട് ലാമ്പ് വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഓറഞ്ച് സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നിയോൺ ലൈറ്റും കൊടുക്കുന്നുണ്ട്. താഴെ ഫോഗ് വരുന്നുണ്ട്. നമ്മൾ അഡീഷണലി ഒരു ഫോഗ് വെക്കുന്നുണ്ട്, അവിടെയും നമുക്ക് നിയോൺ സ്ട്രിപ്പ് കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രകാശിൻ്റെ ബാഡിയും കാര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏത് വണ്ടി നമ്മൾ നോക്കിയാലും നമുക്കൊരു ഫ്യൂഷൻ്റെ ബമ്പറാണ് കാണുന്നത്. പക്ഷേ ഇതിലിരിക്കുന്ന എക്സോണ് വണ്ടിയൊരു ബമ്പറാണ്. അപ്പോൾ നമ്മൾ എക്സോണിൻ്റെ ബമ്പറായിട്ട് ചെയ്യുന്ന ഒരു വണ്ടി ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സോണിൻ്റെ ബമ്പറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഷോ ഓഫ് പോലെ ഫ്രണ്ട് നിപ്പുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കവിടെ ഒരു ഗ്രില്ല് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം സംതിങ് യുണീക്ക്, ഒരു യുണീക്ക് ഫീലുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഗ്രാഫിക്സ്. നമ്മൾ ഗ്രാഫിക്സ് നോക്കുവാണെങ്കിൽ ഏകദേശം 4-5 കളറിൻ്റെ കോമ്പിനേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളറിന് ആ ഒരു ബ്ലാക്കും റെഡും നല്ലപോലെ എറിച്ച് നിപ്പുണ്ട്. അതിലേക്ക് ഒരു വൈറ്റ് ഇത് വന്നപ്പോഴത്തേക്ക് എന്തോ പറയുന്നത് എനിക്കറിയത്തില്ല, ഇവിടെ ഒരു മോളിക്യൂൾസ് ലുക്ക് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രാഫിക്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സിൻ്റെ ബാക്കിയായിട്ട് എൻ്റെ മുകളിലും കൊടുക്കുന്നുണ്ട്. നമുക്കത് എല്ലാ വണ്ടിയിലും അങ്ങനെ കാണാൻ പറ്റത്തില്ല, രണ്ടും സെയിം ഗ്രാഫിക്സ് ആണ്. അതുകൊണ്ട് ഇവിടം വരെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. ആ മോളെ ന്യൂ ലെവലിലൊക്കെ മോളിൽ ക്യാപ്ഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കൊച്ചു കൊച്ചു ലൈറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിക്ക വണ്ടിക്കും ഇങ്ങനെ ഒരു ഗ്രാഫിക്സ് വരുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പകുതി വരെ ആ ഒരു ഗ്രാഫിക്സിന് നീളം നീളത്തുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ ബാക്കിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ബാക്കിൽ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ ഇപ്പുറം വരെ ഇങ്ങനെ വലിയ ഒരു ഗ്രാഫിക്സ് നിൽക്കുന്നുണ്ട്. പിന്നെ മുകളിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ കാർബൺ ട്രാവൽ മെയിൻ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് മാറ്റി നിർത്തിയിട്ട് ആ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ അവിടം വരെ ഗ്രാഫിക്സ് വരുന്നുണ്ട്. പിന്നെ മുകളിലും നോണ്ടത് പകുതി വരെ വരുന്നുണ്ട്. അപ്പോൾ എവിടെയും നോക്കിയാലും ഒരു വേറെ ഒരു യുണീക്ക് ലുക്കാണ് വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ ബാക്കിലായിട്ട് എമർജൻസി എക്സിറ്റിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എമർജൻസി എക്സിറ്റിൻ്റെ ബ്രേക്ക് ചെയ്യുന്ന ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലൊക്കെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ലൈറ്റുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടെയും നോക്കിയാലും ഒരു യുണീക്ക് ഫീലുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു യുണീക്ക് ക്ലാസിക് ഗ്രാഫിക്സ് ആണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഹൊറർ യുണീക്ക് ഗ്രാഫിക്സ് നമുക്ക് പറയാൻ സാധിക്കും. വേറെ ലെവലിലാണ് ഈ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഒരു ക്യാപ്ഷനും കാര്യം കൊടുക്കുന്നുണ്ട്. ഐ നീഡ് ന്യൂ ഹേറ്റേഴ്സ്, ദ ഓൾഡ് വൺ ബിക്കം മൈ ഫാൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ എതിരാളികളെ വേണം, എൻ്റെ പഴയ ആൾക്കാരെല്ലാം എൻ്റെ ഫാൻസായി. എങ്ങനെ ഫാൻസ് ആവാതിരിക്കും, ആ ഒരു ഗ്രാഫിക്സ് അല്ലേ ഈ വണ്ടി കിടക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട കാർബണിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള ഒരു ഫോണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത്ര നേരം കണ്ട നമ്മുടെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുക്കുന്നുണ്ട്. പ്രകാശിൻ്റെ ബാഡ്ജിങ് കൊണ്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെറോഡേ കാണുമ്പോൾ ലൈറ്റും അതുപോലെ ഒരു ബ്രേക്ക് ലൈൻ്റെ അവിടെ ഉള്ള ഒരു സ്ട്രിപ്പ് ലൈറ്റും കൂടെ വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ സൈഡിൽ കണ്ട ഗ്രാഫിക്സ് നല്ലപോലെ മാച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഫോണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണ്ട് കൊണ്ട് തന്നെ ബാക്കിൽ വരെ ലുക്കായി. മുകളിലൊരു കോബ്രയുടെ ബാഡ്ജിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പ്രകാശിൻ്റെ ബാഡ്ജിങ്ങും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിലും ബ്രേക്ക് ലൈറ്റും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഷോ ലൈറ്റും കൊടുക്കുന്നുണ്ട്. അത് നല്ല രസമുണ്ട് ഇങ്ങനെ കത്തിയിരിക്കുന്നത് കാണാനായിട്ട്. രാത്രിയിലാണ് ഇതിൻ്റെ ഷൈനിങ് മനസ്സിലാക്കുന്നത്. അപ്പം ബാക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു യുണീക്ക് ഫീലാണ്. പിന്നെ നമ്മളിങ്ങോട്ട് സൂക്ഷിച്ചൊക്കെ ഒരു സ്ട്രിപ്പ് കാണുന്നുണ്ട്. നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് ആണത് വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ആ മോൻ ന്യൂ ലെവലിലുള്ള ക്യാപ്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ ക്യാപ്ഷൻ ഒന്നും ഇരിയത്തില്ല. ക്യാപ്ഷന് പകരം വണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വേറെ ലെവല് വെച്ചേക്കുവാണ്. അപ്പം ക്യാപ്ഷൻ്റെ ആവശ്യം ഒന്ന് തന്നെ ധാരാളമാണ്. അവിടെ നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഒട്ടിച്ച ഗ്രീൻസ് ഗ്രാഫിക്സിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്പെയർ വീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലഗേജ് ബോക്സ് വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. അവിടെ എല്ലാം ലൈറ്റും കൊടുത്ത് ഒരു പേര് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ മുകളിലാണ് അതിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കാർബണിൻ്റെ അകത്തെ വിഷയത്തിൽ നിങ്ങളെ കാണിച്ചു തരാം.
ഗൈസ്. അപ്പോൾ നമ്മൾ കാർബണിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഡോറിൻ്റെ സൈഡിലും കുറേ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ ഓട്ടോമാറ്റിക് ഡോറാണ് കൊടുത്തേക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറുമ്പോഴത്തേക്ക് എവിടെ നോക്കിയാലും ഒരു ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ് കാണുന്നുണ്ട്. അതുപോലെ സ്റ്റെപ്പിൻ്റെ അവിടെ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ മാറ്റ് ഇട്ട ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ ക്യാബിൻ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ക്യാബിനിലേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ റെഡ് മയമാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊരു ഗ്രീൻ കളറിലെ സിസ്റ്റം വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും മോളി ഫുൾ ഡ്രീം ക്യാച്ചറാണ്. ഡ്രീം ക്യാച്ചറിൻ്റെ സൈഡിലായിട്ട് കൊച്ചു കൊച്ചു മണിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് അത് കാണാനായിട്ട്. താഴെ ഒരു വലിയ മാലയും കൊടുക്കുന്നുണ്ട്. മാലയുടെ താഴെയായിട്ട് നമ്മുടെ കാർബണിൻ്റെ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരു ഡിസൈനിലൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് മുകളിലും കാണാൻ സാധിക്കും. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അത് ബാർബിഡോളാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൊള്ളാം. പിന്നെ മുകളിലൊരു മതസൗഹാർദ്ദം കൊടുക്കുന്നുണ്ട്. മൂന്ന് മതത്തിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ വരുന്നു. ലൈറ്റും കാര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ലൈറ്റും വർക്കും വരുന്നുണ്ട്. പിന്നെ രണ്ട് സോണിയുടെ സ്പീക്കറാണ് അകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ഡാഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിറച്ച് കൊച്ചു 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 ബോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലൈലാൻ്റെ ബോഡിയാണ് വണ്ടിയിലുള്ളത്. ഇതിപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറിലാണ് ഇതിൻ്റെ സിസ്റ്റം വർക്ക് ഇരിക്കുന്നത്. നമ്മുടെ സലാംസിൻ്റെ വർക്കാണ്. മുകളിൽ സലാംസിൻ്റെ ഒരു കൺട്രോൾ യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ താഴെ നമുക്കൊരു ഡി വി ഡി കാണുന്നുണ്ട്. നമുക്ക് ടി വി ഒക്കെ കൺട്രോൾ ചെയ്യാനാണ്. പിന്നെ രണ്ട് നമുക്കൊരു സിസ്റ്റം വരുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ ഒന്ന് ക്യാബിനകത്തും ഒന്ന് പുറയിലും വേണ്ടിയുള്ള രണ്ട് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. താഴെ ഒരു മിക്സറും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഒരു സിമ്പിൾ വർക്കാണ്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. അതായത് ഇത് നമ്മുടെ റോബിൻ ചേട്ടനാണ്. നമ്മുടെ വണ്ടിയുടെ സ്റ്റാഫാണ്. നമുക്ക് റോബിൻ ചേട്ടനോട് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാ, നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പം എത്ര വർഷമായി? ഈ വണ്ടി എടുത്തിട്ട് ഒന്നര വർഷത്തോളമായി. ഒന്നര വർഷമായില്ലേ? അപ്പം നമ്മൾ ആരുടെ നിന്ന് എടുത്തേ? ഇത് നമ്മുടെ നജാത്ത്. അവരുടെ നമ്മുടെ കാർബൺ സാമ്പ്രായം തുടങ്ങി എത്ര വർഷമായി? കാർബൺ എന്ന് പറഞ്ഞ് നമ്മള് ഇപ്പം ഈ വണ്ടി എടുത്ത പിന്നെ കാർബൺ എന്നുള്ള പേര് വണ്ടിക്ക് വീണത്. നേരത്തെ ഇത് ഇവര് കൊല്ലത്തായിരുന്നു. നമ്മുടെ അഞ്ചല്. ഇപ്പൊ ഈ വണ്ടി എടുത്ത പിന്നെ ഈ കാർബൺ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തിട്ടത്. അപ്പൊ ഈ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് എവിടെയാണ്? ഗ്രാഫിക്സ് ചെയ്ത് നമ്മുടെ സ്റ്റോൺ ഡിസൈൻസിന്റെ ഡിസൈനാണ്. നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചാണോ അതോ? അല്ല, അവരെ ഡിസൈൻ കണ്ടു, നമ്മൾ ഇതുപോലെ സൈറ്റിൽ കണ്ടു, ഇഷ്ടപ്പെട്ടു. നല്ല രസം എന്തോ ഡിഫറെന്റ് ഫീൽ ആണ്. മറ്റേ വണ്ടി എടുത്ത് നമ്മള് പിന്നെ പുത്തനായിട്ട് സലാം കൈ കൊണ്ട് ചെയ്യിക്കുമായിരുന്നു. ഫുള്ള് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് സിമ്പിൾ വർക്കാണല്ലേ? സിമ്പിൾ ആ, നൈസ് വർക്ക്. നൈസ് വർക്കാണ്. അപ്പൊ നമുക്ക് അകത്ത് കയറി കാണാമല്ലോ. അകത്ത് കയറി കാണാം. പിന്നെ നമുക്ക് കോവിഡ് ഒക്കെ വന്നിട്ട് ഇപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ? കോവിഡ് വന്ന് എന്താ പറയാനാ, അത് മൊത്തത്തിൽ പോയി. ഇപ്പൊ ഓട്ടോ ഒക്കെ ജീഫോമിൽ കിടക്കുമായിരുന്നു? വണ്ടി ജീഫോമിൽ ഒരു വട്ടം ഇട്ടായിരുന്നു. അന്ന് ഇട്ടു പോയാ പിന്നെ കിടക്കത്തേ ഉള്ളു. അതുകൊണ്ട് ഇടാൻ ഇനി പ്രാവശ്യം ഇട്ടില്ല. പക്ഷെ ഇട്ടില്ല, ഇടാതെ പിന്നെ നമ്മള് ആസാമൊക്കെ ഓടി. ആസാം ഓടിയല്ലേ? ഓക്കെ. ആസാമൊക്കെ ഓടി ഇങ്ങനെ പിന്നെ ജീഫോം ഇട്ടില്ല. വണ്ടി ഇട്ടാ അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ വല്ല വിഷയം ഉണ്ടാവും വണ്ടിക്ക്? ഇടയ്ക്ക് പോയൊന്നു ഡീപിളി ചെന്ന സമയത്തൊന്നും ഇല്ലായിരുന്നല്ലോ. അവിടെ കിടക്കുമായിരുന്നല്ലേ? ഓക്കെ. അവിടെ കിടന്നായിരുന്നു. പിന്നെ അങ്ങനൊക്കെ ഇങ്ങനെ പോകുന്നു. പിന്നെ വന്നിട്ട് അത്യാവശ്യം ഓട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കൊറോണ കൂടി പ്രശ്നങ്ങളായി. നമ്മുടെ ഡ്രൈവിംഗ് ചേട്ടൻ ഒക്കെ ആരാണ്? ഇത് സ്റ്റാഫ് എന്ന് പറയുന്നത് ഞാനും പിന്നെ നമ്മുടെ ബിജു ആനേടി. അപ്പൊ പുള്ളിയാണോ ആസാമിൽ പോയത്? ആ, പുള്ളി ആസാം പോയി. രണ്ടുവട്ടം പുള്ളി പുള്ളി രണ്ടുവട്ടം പോയി. ആസാം ഓട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളി നേരത്തെയും പോയിട്ടുണ്ട്. ബുദ്ധിമുട്ട് ഞാൻ പറയില്ലേ, ഇത് ഒരു മാസത്തോളം അവിടെ വണ്ടി ഒന്ന് ഹാൾട്ട് ആയിരുന്നു. പിന്നെ കുഴപ്പമില്ല, വന്നു. കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഓട്ടോ ഒന്നും ഇല്ല. പിന്നെ എല്ലാവർക്കും അറിയാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഇവിടെ കിടക്കുന്ന കണ്ടായിരുന്നു. നമ്മൾ ആ വിസിറ്റിംഗ് കാർഡ് നോക്കിയപ്പോഴത്തേക്കും ഇവർക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു ട്രാവലറും ഒരു ക്രീറ്റ കാറും ഉണ്ട്. പിന്നെ സൈഡിൽ കൊച്ചു ഓട്ടോ. അപ്പോൾ ഈ ഒരു ഓട്ടോ ചേട്ടാ വാടകയ്ക്ക് കൊടുക്കുന്നതാണോ? അല്ല, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ട് തന്നെ ഓടുക. മുതലേ ഓടുവല്ലേ? പുള്ളി പണ്ട് എന്തായിരുന്നു? പണ്ടും പുള്ളി ഇങ്ങനെ ഡ്രൈവറായിട്ടും സ്റ്റാഫായിട്ടൊക്കെ ഓടുന്ന ഒരാളാണല്ലേ. അപ്പം പുള്ളി ഞാൻ ഇങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നും വീട്ടിൽ പുള്ളി വെറുതെ ഇരിക്കുവാ, വീട്ടിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് എടുത്ത് വിടുവാണ്ട്. അപ്പൊ നമ്മുടെ മുതലാളി ഇപ്പൊ കാണാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ പതിനേഴ് സീറ്റും ഉണ്ട്. അതുകൊണ്ട് ട്രാവലിൽ ഓട്ടം പോയല്ലേ? മുതലാളി ഓടുക. നല്ല സെറ്റ് മുതലാളിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റ് വർക്ക് കാണാം. ഓക്കെ.
what you want, bitch, I'm a fucking phenomenon. ഗൈസ്, അപ്പൊ നമ്മുടെ സലീം കുമാറിന്റെ ഡയലോഗ് ഉണ്ട്, പുകന്ന് അറച്ചിട്ടാണ്, ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഈ വണ്ടി നിൽക്കുമ്പോഴത്തേക്ക്. വണ്ടിയിലെ ഫുള്ള് സ്മോക്കാണ്. സ്മോക്ക് കാരണം എന്തൊക്കെ സെറ്റ് വർക്കാന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളിവിടെ ഒരു കൊച്ചു ലൈറ്റ് കാണുന്നുണ്ടോ? ഇവിടെ നമുക്കൊരു കൊച്ചു പ്രകാശം പോലെ തോന്നുന്നുണ്ട്. ഇവിടെ വേറെ ലൈറ്റ് ഉണ്ട്, ഗ്ലോബ് ഉണ്ട്. അത് ഗ്ലോബാന്ന് പോലും മനസ്സിലാവുന്നില്ല. ബാക്കിലോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഒരു ലൈറ്റ് ഉണ്ട്. അപ്പം വണ്ടി ഫുള്ള് സ്മോക്കാണ്. അപ്പം ഈ സ്മോക്കൊക്കെ ഒന്ന് മാറിയിട്ട് നിങ്ങളെ കറക്റ്റ് ഓർഡർ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാർബൺ കോബ്രയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമ്മളെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു 45-inch ടി വി വരുന്നുണ്ട്. പിന്നെ രണ്ട് പോയിന്റ് ലേസറും ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിഷ് ലൈറ്റും കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എവിടെ നിന്ന് നോക്കിയാലും ഒരു മിന്നി മിന്നി കത്തെ ഫീലാണ് കിട്ടുന്നത്. ഫുള്ള് കളർഫുള്ളാണ്. അപ്പം കുറച്ചും കൂടി ഇരുട്ട് വന്നായിരുന്നെങ്കിൽ വേറെ ലെവൽ വൈബ് നമുക്ക് കിട്ടിയേനെ. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ കണ്ട കളറിൽ തന്നെ രണ്ട് പൈനിയറിൻ്റെ സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെ ആണെങ്കിലും ഒന്ന് അവിടെ ആണ്. അപ്പം ഈക്വലായിട്ടല്ല വെച്ചേക്കുന്നത്. അപ്പോൾ സൗണ്ട് എല്ലായിടത്തും കറക്റ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഗ്ലോബ് കാണുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൈഡർ വരുന്നുണ്ട്. പിന്നെ മുകളിലെ നല്ല സ്പേസിയസ് ആണ്, നല്ലപോലെ സ്ഥലമൊക്കെ വെക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു സൈഡിൽ ഇവിടെ സ്പീക്കർ എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെക്കാതെ അടുത്ത സൈഡിൽ അപ്പുറത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ രണ്ട് സൈഡിലും ആൾക്കാർക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ടി വിയും കാര്യവും കൊടുക്കുന്നുണ്ട്. അത് 32-inch ആണ്. നമുക്ക് ഇതിൻ്റെ ഓപ്പണിങ്ങും കാര്യമൊക്കെ ഇവിടെ വരുന്നുണ്ട്. ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെയും നല്ലപോലെ സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഫിഷ് ലൈറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ വീണ്ടും പൈനിയറിൻ്റെ സ്പീക്കർ വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ വീണ്ടും പൈനിയറിൻ്റെ സ്പീക്കർ ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റും ഗ്ലോബും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോർ ഹെഡ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ സീറ്റും പുഷ് ബാക്ക് സീറ്റാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കിടക്കാൻ പറ്റും. അതിന് ലിവർ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ലിവർ ജസ്റ്റ് മുകളിലോട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ സീറ്റ് പുഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു കംഫർട്ട് ഫീച്ചർ നമുക്ക് വിളിക്കാൻ സാധിക്കും. എല്ലാ സീറ്റിനും താഴെ കുഴപ്പമില്ലാതെ ലെഗറും നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ് വണ്ടിക്ക് കൊടുക്കുന്നത്. എല്ലാ സീറ്റിനും വേറെ ഒരു കവറും കാര്യവും കൊടുക്കുന്നുണ്ട്. നമ്മൾ പാട്ട് കേട്ടോ മനസ്സിലെ വണ്ടിക്ക് നല്ല ഇടിയും കാര്യമൊക്കെയാണ്. നമ്മൾ ഏതാ ചെയ്തേക്കുന്ന വർക്ക്? സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ബാക്കിലെ സീറ്റും പുഷ് ബാക്ക് അല്ലേ? ബാക്ക് നടക്കത്തില്ല. നമുക്കിവിടെ എമർജൻസി എക്സിറ്റ് സ്പേസും കാര്യമൊക്കെ വരുന്നുണ്ടല്ലേ. ഇനി സെറ്റ് വർക്കും കാര്യമൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യണമെന്നുണ്ട്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഈ പാക്കേജിന്റെയും ടൂറിന്റെ കാലമൊക്കെ ചെയ്യണമെന്നുണ്ട്. അടുത്ത മാസം അടുത്ത മാസം കോളേജ് ഉറക്കുവാണ്. ഉറക്കുവാണെങ്കിൽ നമുക്ക് പ്രതീക്ഷ നേരിട്ട് നമ്മൾ അപ്ഡേഷൻ ഉണ്ട്, തീർച്ചയായും പ്രതീക്ഷ. ഓക്കെ, ഇതാണ് നമ്മുടെ കാർബണിന്റെ സാരഥികളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പരിചയപ്പെടാം. ചേട്ടന്റെ പേര് റോബിൻ. റോബിൻ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ കാർബൺ കോബ്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വണ്ടി കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്ന ഒരു സിമ്പിൾ പവർഫുൾ വണ്ടി തന്നെയാണ് ഇത്. ഒരു സംശയവുമില്ല. അപ്പോൾ ഇതുപോലെ മറ്റു വണ്ടി സംബന്ധമായ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വണ്ടിയുടെ വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ആപ്പിൾ എലക്സ് സൈനിങ് ഔട്ട്. ബൈ ബൈ.